ഓക്കെ, അപ്പൊ ത്രീ വാട്ട് മീറ്റർ മെത്തേഡിൽ നിങ്ങൾ മെയിൻ ആയിട്ട് അറിയേണ്ടത് വി നീഡ് ടു ഹാവ് എ ന്യൂട്രൽ പോയിന്റ്. ഓക്കെ, ന്യൂട്രൽ പോയിന്റ്. അപ്പൊ ത്രീ വാട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ മൂന്ന് വാട്ട് മീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്ന് വാട്ട് മീറ്റേഴ്സ് മൂന്ന് ഫേസിലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സി, അപ്പൊ നമ്മൾ ചെയ്യുന്നത് W1 എന്ന് പറയുന്ന ഒരു വാട്ട് മീറ്റർ ഉണ്ട്, W2 എന്ന് പറയുന്ന ഒരു വാട്ട് മീറ്റർ ഉണ്ട്, W3 എന്ന് പറയുന്ന വാട്ട് മീറ്റർ ഉണ്ട്. അപ്പൊ ത്രീ വാട്ട് മീറ്റർ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ ഫേസിലും കറണ്ട് കോയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. എല്ലാ ഫേസിലും കറണ്ട് കോയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. സി, ആർ ഫേസിനകത്ത് W1 കറണ്ട് കോയിൽ സീരീസ് ആണ്, വൈ ഫേസിനകത്ത് W2 കറണ്ട് കോയിൽ സീരീസ് ആണ്, തേർഡ് ഫേസ് ബി ഫേസിനകത്ത് W3 കറണ്ട് കോയിൽ സീരീസ് ആണ്. അപ്പം അതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ കണക്ട് ദ കറണ്ട് കോയിൽ ഇൻ സീരീസ് ഇൻ ഈച്ച് ഫേസസ്. ഓക്കെ, ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എം എൽ സി വി. ഓക്കെ, അപ്പൊ എം എൽ സീരീസ് ആയിട്ട് നമ്മൾ ഓരോ ഫേസിനും കണക്ട്. ദെൻ ഷോർട്ട് എം സി, എം സി, എം എൽ സി വി, എമ്മും സിയും ഷോർട്ട് ചെയ്യുക. ഇവിടെയും എഗെയിൻ എം എൽ സി വി. അപ്പം എം സി ഷോർട്ട് ചെയ്യുക. ദെൻ വി ഹാവ് ദ ടെർമിനൽ വി, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വി എന്ന് പറയുന്ന ടെർമിനൽ മൂന്ന് വാട്ട് മീറ്ററിന്റെയും വി എന്ന് പറയുന്ന ടെർമിനലിന് നമ്മൾ ന്യൂട്രൽ ലൈനിലോട്ട് കണക്ട് ചെയ്യണം. ന്യൂട്രൽ ലൈനിലോട്ട് കണക്ട് ചെയ്യണം. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. അപ്പം ടോട്ടൽ ത്രീ ഫേസ് പവർ എന്ന് പറയുന്നത് W1 W2 W3, ഈ മൂന്ന് വാട്ട് മീറ്ററിന്റെയും റീഡിങ്ങുകളുടെ സം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത് W1 W2 W3. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് √3 VL IL cos φ സമമായിരിക്കും. ഓർ യു ക്യാൻ സേ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 V phase I phase cos φ, ഇതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ത്രീ ഫേസ് പവർ മെഷർമെന്റ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് വി ഹാവ് ഫോർ ത്രീ ഫേസ് പവർ മെഷർമെന്റ്? ദ ഫസ്റ്റ് വൺ വി ഹാവ് സ്റ്റഡീഡ് ഇസ് ടു വാട്ട് മീറ്റർ മെത്തേഡ്, ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഇസ് ത്രീ വാട്ട് മീറ്റർ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ത്രീ വാട്ട് മീറ്റർ മെത്തേഡ്. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഡൗട്ട് ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് പ്ലീസ് കമന്റ് ദർ ഇസ് നോ ഡൗട്ട് ഓർ സംതിങ്, സോ ദാറ്റ് ഐ ക്യാൻ നോ വെദർ യു ആർ ഫോളോയിങ് ഓർ നോട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതിൽ വൺ ഓഫ് ദ മെയിൻ ടോപ്പിക്സ് ഇസ് എനർജി മീറ്റർ. ഹോപ്പ് യു ആർ നോട്ട് ഹാവിംഗ് എനി ഡൗട്ട്. ഓക്കെ, സോ ഐ എം മൂവിങ് ഫോർവേഡ്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എനർജി മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പവർ മെഷർമെന്റ് കണ്ടു. പവർ മെഷർമെന്റ് എങ്ങനെയായിരുന്നു? വാട്ട് മീറ്റർ വെച്ചിട്ടായിരുന്നു നമ്മൾ കണ്ടത്, എ സി പവർ മെഷർമെന്റ് എന്ന് പറയുന്നത്. സോ പവർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി, അല്ലെ? എനർജിയാണ് നമുക്ക് വരുന്നത്. സോ എനർജി മെഷർമെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എനർജി മീറ്റർ. ഓക്കെ, എനർജി മീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണിക്കുന്നതാണ് പണ്ടത്തെ എനർജി മീറ്റർ എന്ന് പറയുന്നത്. അതായത് ഇതിനെ പറയുന്നത് ഇൻഡക്ഷൻ ടൈപ്പ്, ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ആണ്, ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ. ആൻഡ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന, ആൻഡ് ദിസ് ഇസ് ഡിജിറ്റൽ. കാരണം അതിന്റെ ഇത് കണ്ടില്ലേ, റീഡിംഗ് ഡിജിറ്റൽ ആയിട്ടാണ് വരുന്നത്, ഡിജിറ്റൽ എനർജി മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, സോ ഹിയർ വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ഇൻഡക്ഷൻ എനർജി മീറ്റർ. പണ്ടത്തെ കാലത്ത് ഇതൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടോന്ന് അറിയുന്നില്ല, ഇതിനകത്തൊരു അലുമിനിയം ഡിസ്ക് ഉണ്ട്, ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ചാണ് അതിന്റെ റീഡിംഗ് ഒക്കെ വരുന്നത്. ഇതിന്റെ ഡയല് വന്നിട്ട് നമ്മുടെ എന്താണ് ബൈക്കിലും സ്കൂട്ടറിലൊക്കെ ഉള്ള ഓഡോമീറ്റർ പോലെയുള്ള ഡയൽ സിസ്റ്റം ആണുള്ളത്. അതേസമയം ഇവിടെ വരുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്, 7 segment ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് നോർമൽ ആയിട്ടുള്ള എനർജി മീറ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എനർജി മീറ്റർ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡക്ഷൻ എഫക്ട് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ എഫക്ട് എന്താണ് ഇൻഡക്ഷൻ എഫക്ട് എന്ന് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് അപ്പൊ ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഡിസ്ക് ഷേപ്ഡ് ഡിസ്ക് ഡിസ്ക് ആണ്, അലുമിനിയം ഡിസ്ക് ആണ്, അലുമിനിയം ഡിസ്ക്. ഓക്കെ, ഓക്കെ, റൈസ് ഹാൻഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആര്യ കെ നായർ, അത് അറിയാതെ പ്രസ് ആയതാണ് റൈസ് ഹാൻഡ്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അപ്പൊ ഇപ്പം ഗൂഗിൾ മീറ്റിൽ പുതിയതായിട്ട് വന്നൊരു ഫീച്ചർ ആണ് ആ റൈസ് ഹാൻഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എപ്പോഴെങ്കിലും എന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പറയണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ അടുത്ത് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ ആ റൈസ് ഹാൻഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പം
എനിക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു ഹിയർ ദാറ്റ് ഔട്ട്. ഓക്കെ, അതൊരു പുതിയൊരു ഫീച്ചർ ആണ് ഈ ഗൂഗിൾ മീറ്റിന്റെ. ഓക്കെ, സോ ഇൻഡക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് അലുമിനിയം ഡിസ്ക് ആണ് നമ്മൾ ഇവിടെ എടുത്തു തന്നു വിചാരിക്കുക. അപ്പൊ ഒരു അലുമിനിയം ഡിസ്ക് ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഇതിന്റെ ബോട്ടം സൈഡിൽ നിന്ന് ഒരു ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യാൻ, ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഞാൻ ഒരു വയറിൽ കൂടെ ഒരു അല്ലെങ്കിൽ ഒരു വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് വരും അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഒരു വൈൻഡിങ് എടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഒരു കറണ്ട് പാസ് ചെയ്യണം. സപ്പോസ് ഇറ്റ് ഈസ് കോൾഡ് എസ് ഐ എസ് എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് കറണ്ട് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അറിയാമല്ലോ, വെൻ എവർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെൻ എവർ എ കണ്ടക്ടർ ഇസ് ക്യാരിയിങ് കറണ്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പം ഞാൻ ഈ താഴ്ഭാഗത്ത് ബോട്ടം പോർഷനിൽ ഞാൻ ഒരു വൈൻഡിങ് എടുത്ത് അതിനകത്ത് ഐ എസ് എന്ന് പറയുന്ന ഒരു കറണ്ട് ഞാൻ അതിനകത്ത് സപ്ലൈ ചെയ്തു. ഓക്കെ, ഈ ഐ എസിന് കാരണം ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും, അതാണ് ഫൈ എസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ ഗ്രീൻ കളറിലുള്ള ഇതായിട്ട് കാണിക്കുന്നത്. സോ ഇത് ഇസ് ഫ്ലക്സ്, ഫ്ലക്സ് ഫൈ എസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഞാനൊരു ടോപ്പിലും ഞാനൊരു വൈൻഡിങ് വെച്ചിട്ട് ഞാൻ അതിനകത്തൂടെ ഐ പി എന്ന് പറയുന്ന ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പൊ ഐ പി എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഫൈ പി എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ജനറേറ്റർ. ഓക്കെ, ഫൈ പി എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ജനറേറ്റർ. അപ്പം അതാണ് ഈ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഫൈ പി എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അലുമിനിയം ഡിസ്ക് ആണല്ലോ, ഇതിനകത്ത് കൂടെ ഒരു ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഫ്ലക്സ് കാരണം ഇതിനകത്തൊരു എഡി കറണ്ട്, എഡി കറണ്ട് ജനറേറ്റ് ചെയ്യും. എഡി കറണ്ട് ഐ ഇ പി എന്ന് പറയുന്ന ഏതുകൊണ്ട്, ഈ ഫൈ പി എന്ന് പറയുന്ന ഫ്ലക്സ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡി കറണ്ട് ആണ് ഐ ഇ പി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫൈ എസ് എന്ന് പറയുന്ന ഫ്ലക്സ് കാരണം ഒരു എഡി കറണ്ട് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. എഡി കറണ്ട് അത് നമ്മൾ ഐ ഇ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഐ പി എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന കറണ്ടും ഐ എസ് എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന കറണ്ട് ആണ്. അത് കാരണം ഫൈ പി ഫൈ എസ് എന്ന് പറയുന്ന രണ്ട് ഫ്ലക്സ് ജനറേറ്റ് ആവുന്നു. ഈ ഫ്ലക്സിനെ ബേസ് ചെയ്ത്, ഈ ഫ്ലക്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു എഡി കറണ്ട് അലുമിനിയം ഡിസ്കിന്റെ പ്രതലത്തിൽ ഉണ്ടാവുന്നുണ്ട്, അലുമിനിയം ഡിസ്കിന്റെ സർഫസിൽ ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഐ ഇ പി ആൻഡ് ഐ ഇ എസ് റെസ്പെക്റ്റീവ്ലി. അപ്പം ഞാൻ ഇതിന്റെ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ ഐ പി കാരണം ഫൈ പി ജനറേറ്റ് ചെയ്യുന്നു, ഫൈ പി കാരണം ഐ ഇ പി എന്ന് പറയുന്ന കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ ഐ എസ് എന്ന് പറയുന്ന കറണ്ട് കാരണം ഫൈ എസ് എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നു, ഫൈ എസ് എന്ന് പറയുന്ന ഫ്ലക്സ് കാരണം ഐ ഇ എസ് എന്ന് പറയുന്ന ഒരു എഡി കറണ്ട് ജനറേറ്റ് ആവുന്നു. അതാണ് ദാ ഇപ്പുറത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അത് നോക്കിയാൽ എഡി കറണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സർക്കുലർ ആയിട്ടായിരിക്കും, അത് എന്താണ് ലോക്കലൈസ്ഡ് ആയിട്ട്. ലോക്കലൈസ്ഡ് എന്ന് പറയുമ്പം ഈ ഇതിന്റെ സർഫസിൽ ചില ചില പോർഷൻസിലായിരിക്കും ഈ കറണ്ട് ഇങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഡയറക്ഷൻ ആണ് ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐ ഇ പി ഫൈ പി കാരണം ഐ ഇ പി ഉണ്ടാവുന്നു, ഫൈ എസ് കാരണം ഐ ഇ എസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഇതിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ, ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. ഓക്കെ, ഈ ഐ ഇ പിക്ക് ഒരു ബന്ധവും ഇല്ലാത്ത വേറൊരു ഫ്ലക്സും ഉണ്ട്, അതേതാണ് ഫൈ എസ് എന്ന് പറയുന്നതാണ്. ഫൈ പി ആയിട്ട് ഐ ഇ പിക്ക് ബന്ധമുണ്ട്, പക്ഷേ ഐ ഇ പി ഫൈ എസ് എന്ന് പറയുന്നത് തമ്മിൽ യാതൊരു തരത്തിലൊരു റിലേഷനും വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫൈ പിയും ഐ ഇ എസും യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല, റിലേഷൻഷിപ്പ് ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്രോസ് മാച്ച് വരുന്നുണ്ട്. ഐ ഇ പി
5S ഒരു ഇന്ററാക്ഷൻ വരുന്നുണ്ട്, IES 5P എന്ന് പറയുന്ന ഒരു ഇന്ററാക്ഷൻ വരുന്നുണ്ട്. റിലേഷൻ അല്ല, ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ഒരു എഫക്ട്, ഒരു ഒപ്പോസിഷനോ എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻ, ഫ്ലക്സും കറണ്ടും തമ്മിലുള്ള രണ്ട് കോയിൽ. അതായത് ഇത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലായി, ഈ എന്റെ കയ്യിൽ രണ്ട് കോയിലുണ്ട്, ഈ കോയിൽ കാരണം ഫ്ലക്സ് 5P ഒരു കറണ്ട് IP പ്രൊഡ്യൂസ് ചെയ്യുന്നു, രണ്ടാമത്തെ കോയിൽ കാരണം 5S എന്ന് പറയുന്ന ഒരു ഫ്ലക്സും IS എന്ന് പറയുന്ന ഒരു ഇത് IEP IES എന്ന് പറയുന്നത്. അപ്പൊ ഇവിടത്തെ കോയിലുള്ള ഫ്ലക്സും രണ്ടാമത്തെ കോയിലുള്ള കറണ്ടും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, അതുപോലെ തിരിച്ച് രണ്ടാമത്തെ കോയിലുള്ള ഫ്ലക്സും ആദ്യത്തെ കോയിലുള്ള കറണ്ടും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. അപ്പം ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഫ്ലക്സ് ആൻഡ് ദ എഡി കറണ്ട് ദർ ഈസ് എ ടോർക്ക് ജനറേഷൻ. അപ്പം ഇവിടെ ഈ ഈ കോയിൽ ഈ ഡിസ്കിലുള്ള കറണ്ടും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫ്ലക്സും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ കാരണം ഇതിനകത്തൊരു ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സി, ഞാൻ നിങ്ങളടുത്ത് നിങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. നമ്മള് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രീമിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്താണ് കുറെ എക്സ്പെരിമെന്റിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ പറയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അതിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നിങ്ങൾ ലെൻസസ് ലോ പഠിച്ചിട്ടുണ്ടോ? ലെൻസസ് ലോ പഠിച്ചായിരുന്നോ? അപ്പൊ ഇത് ലെൻസസ് ലോയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസസ് ലോയുടെ ഒരു എഫക്റ്റ് കൊണ്ടാണ്. ഓക്കെ, അത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഈ 5P ഇവിടെയുള്ള ഈ എഡി കറണ്ടും ഫ്ലക്സും തമ്മിലുള്ള ക്രോസ് മാച്ചിങ് അല്ലെങ്കിൽ ക്രോസ് ഇന്ററാക്ഷൻ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്ലക്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ കാരണം ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നു. ഈ ടോർക്ക് ജനറേറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനമായിട്ട് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. സാധ്യതയല്ല, റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിത് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ഇൻഡക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അലുമിനിയം ഡിസ്ക് വെച്ചിട്ട് അതിന്റെ ബോട്ടമിൽ നിന്ന് ഒരു ഫ്ലക്സും ടോപ്പിൽ നിന്ന് ഒരു ഫ്ലക്സും നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഒരു പ്രത്യേക രീതിയിൽ പ്രൊവൈഡ് ചെയ്ത, അത് ഞാൻ പറയുന്നു, ഒരു പർട്ടിക്കുലർ രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു എഡി കറണ്ട് ആ ഡിസ്കിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ എഡി കറണ്ടുകൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫ്ലക്സുകളിൽ തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ജനറേറ്റ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 5P ആദ്യത്തെ ഫ്ലക്സ് ഇൻറ്റു രണ്ടാമത്തെ ഫ്ലക്സ് ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്ലക്സ്. ഓക്കെ, അതായത് ഒരു ഫ്ലക്സ് 5P എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. 5S എന്ന് പറയുന്നത് അതിൽ നിന്ന് ഈ ഫ്ലക്സിൽ നിന്ന് ലാഗ് ചെയ്ത് ഒരു ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ലാഗ് ചെയ്തോ ലീഡ് ചെയ്തോ എങ്ങനെ ആയിക്കോട്ടെ, ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റ ആണെങ്കിൽ ഈ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5P ഇൻറ്റു 5S ഇൻറ്റു സൈൻ ബീറ്റ എന്ന് പറയുന്ന രീതിയിലോട്ട് നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇൻഡക്ഷൻ എഫക്ട് എന്ന് പറയുന്നത് ഇത് ഇത്രയാണ്. സോ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ഇൻഡക്ഷൻ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. സോ നമ്മൾ എനർജി മീറ്ററിന്റെ സിംഗിൾ ഫേസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ. സോ എനർജി മീറ്റേഴ്സ് ആർ ബേസിക് പാർട്ട് ടു മെഷർ ദ പവർ കൺസംപ്ഷൻ. സോ ഇത് ബേസിക്കലി പവർ ആണ് മെഷർ ചെയ്യുന്നത്. ഇൻറ്റു ടൈമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് എനർജി. എനർജി എന്ന് പറയുന്നത് പവർ ഇത്ര സമയത്തേക്ക് ഇത്ര ടൈം ഡ്യൂറേഷനിൽ കൺസ്യൂം ചെയ്യുന്നു. സോ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ പവർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എനർജി ആയിട്ട് കിട്ടാൻ എളുപ്പമാണ്. ഓക്കെ,
It is used everywhere, no matter how big or small consumption it is. It is also known as watt hour meter. Watt hour meter എന്നും പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴ് ഈ വാട്ട് അവറിനെ കാട്ടി കുറച്ചും കൂടെ നമ്മൾ പറയുന്നത് കിലോ വാട്ട് അവർ മീറ്റർ എന്നാണ്. കിലോ വാട്ട് അവർ മീറ്റർ എന്നാണ്. കാരണം നമ്മുടെ ഉപയോഗമൊക്കെ കൂടി വരുന്നത് കൊണ്ട് വാട്ടിൽ നിന്ന് നമ്മൾ കിലോ വാട്ട് റേഞ്ചിലോട്ടാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മൾ കിലോ വാട്ട് അവർ മീറ്റർ എന്നും പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ തുടക്കത്തില് പറഞ്ഞ കാര്യങ്ങളിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റിനകത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമായിരുന്നു എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ ഒരു എക്സാമ്പിൾ ഞാൻ അന്നേ പറഞ്ഞതാണ്, അത് എനർജി മീറ്റർ ആണെന്ന്. വേറൊരു എക്സാമ്പിൾ ഏതാണ്? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ വേറൊരു എക്സാമ്പിൾ ഏതാണ്? നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സീനിയേഴ്സിന് ഫൈനൽ ഇയർ ഡിപ്ലോമ ഇതില് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, റൈറ്റ് എനി ടു എക്സാമ്പിൾസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഒന്നെന്ന് പറയുന്നത് എനർജി മീറ്റർ ആണ്, വേറൊരെണ്ണം ഏതാണ്? ആർക്കെങ്കിലും അറിയാമോ? അറിയാന്നുള്ളവര് നിങ്ങളുടെ ഇതിനകത്ത് ആ റേസ് ഹാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പ്രസ് ചെയ്യുക. ഇൻസ്ട്രുമെന്റിൽ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആംപിയർ അവർ മീറ്റർ ആണ്. ആംപിയർ അവർ മീറ്റർ എന്ന് പറയുന്നത്. സോ നമ്മുടെ എനർജി മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ട് നാല് സബ് സിസ്റ്റംസ് ആണ് വരുന്നത്. ഓക്കെ, നാല് സബ് സിസ്റ്റം. അതിനെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഒന്നാമത്തത് ഡ്രൈവിംഗ് സിസ്റ്റം, രണ്ടാമത്തത് മൂവിംഗ് സിസ്റ്റം, മൂന്നാമത്തത് ബ്രേക്കിംഗ് സിസ്റ്റം, നാലാമത്തത് രജിസ്റ്ററിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പം ഈ ഡ്രൈവിംഗും മൂവിംഗ് സിസ്റ്റവും കൂടെ ചേർന്നാണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളതിലുള്ള ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്രൈവിംഗ് സിസ്റ്റവും മൂവിംഗ് സിസ്റ്റവും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ്. ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് ഇവിടെ കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ ആദ്യം പഠിച്ചത് കൺട്രോളിംഗ് ടോർക്കിന് സമാനമായിട്ടുള്ള ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. രജിസ്റ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എനർജിയാണ് മെഷർ ചെയ്യുന്നത്. ഒരു നിശ്ചിത ഡ്യൂറേഷനിലുള്ള പവറുകൾ നമ്മൾ മെഷർ ചെയ്തിട്ട് അതിനെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് രജിസ്റ്ററിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ ഡ്രൈവിംഗ് സിസ്റ്റം, മൂവിംഗ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം ആൻഡ് രജിസ്റ്ററിംഗ് സിസ്റ്റം, ദീസ് ആർ ദ ഫോർ മെയിൻ സബ് സിസ്റ്റം ഇൻ ആൻ എനർജി മീറ്റർ. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ഡയഗ്രാം നോക്കാം. സോ ഇതാണ് നിങ്ങൾ എക്സാമിന് വരക്കേണ്ടി വരുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഇപ്പം തോന്നും, ബട്ട് വി ഹാവ് എൻ അനദർ ഫിഗർ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ പാർട്സ് ഞാൻ ഏതൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആണ്, ഇതിന്റെ പേരാണ് ഷണ്ട് മാഗ്നറ്റ്. ഇതെന്ന് പറയുന്നത് അലുമിനിയം ഡിസ്ക്, ഇതെന്ന് പറയുന്നത് സീരീസ് മാഗ്നറ്റ്, ഇതെന്ന് പറയുന്നത് ബ്രേക്കിംഗ് മാഗ്നറ്റ്, പിന്നെ ഇവിടെ പിവറ്റ് ജുവൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ തരാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതാണ് എക്സാമിന് വരയ്ക്കേണ്ടത്. നോട്ടിൽ ഈ ഫിഗർ ആയിരിക്കും കാണുന്നത്, അപ്പൊ അത് വെച്ച് വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ദാ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം പഠിക്കുന്നത് സിംഗിൾ ഫേസ് ആണ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ എനർജി മീറ്റർ ആണ്. അപ്പൊ സിംഗിൾ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫേസ് കാണും, ഒരു ന്യൂട്രൽ കാണും. അതാണ് ഞാൻ ഈ ലൈൻ എന്ന് പറയുന്നത് ന്യൂട്രൽ ലൈനും, ഇവിടെ വരച്ചിരിക്കുന്നത് ഫേസ് നമ്മുടെ സപ്ലൈ സിസ്റ്റം ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ദിസ് ഇസ് കോൾഡ് ആസ് ഷണ്ട് മാഗ്നറ്റ്, ഷണ്ട് മാഗ്നറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് സീരീസ് മാഗ്നറ്റ്, സീരീസ് മാഗ്നറ്റ്. ഈ വയലറ്റിലുള്ളതാണ് നമ്മുടെ അലുമിനിയം ഡിസ്ക്. ആൻഡ് ദിസ് വൺ ഈസ് കോൾഡ് ആസ് ബ്രേക്കിംഗ് മാഗ്നറ്റ്, ബ്രേക്കിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതെങ്ങനെയാണ് മാഗ്നറ്റ് ആവുന്നത്? ആ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി, മാഗ്നറ്റ് ഇൻ ദ സെൻസ് ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റ്. അതായത് ഒരു വൈൻഡിങ് അതിൽ ചുറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ദാ ഇവിടെ ഒരു വൈൻഡിങ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടത്തെ താഴെയുള്ള സീരീസ് മാഗ്നറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ദാ ഇവിടെ ഇതിന്റെ രണ്ട് ലിംബ് ഇങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളിൽ പറയുന്നതാണ് ലിംബ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലിംബിലും ഞാൻ വൈൻഡിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൈൻഡിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു മാഗ്നറ്റിന് തുല്യമാണ്. നമ്മൾ ആദ്യത്തെ തുടക്കത്തിൽ മൊഡ്യൂൾ 1-ൽ നമ്മൾ പഠിച്ചതാണ് മാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്ക്. ഈ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കണമെങ്കിൽ നമ്മള് നമ്മുടെ വാട്ട് മീറ്ററിന്റെ കണക്ഷൻ ഒന്ന് നോക്കണം. വാട്ട് മീറ്ററിന്റെ കണക്ഷൻ എങ്ങനെയായിരുന്നു? കറണ്ട് കോയില് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? പറഞ്ഞിടെ, കറണ്ട് കോയിൽ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? ഒരു സിംഗിൾ ഫേസ് പവർ മെഷർമെന്റിനാണെങ്കിൽ നമ്മൾ പവർ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ജയകൃഷ്ണൻ PS പറഞ്ഞ വാട്ട് മീറ്ററിന്റെ കണക്ഷൻ എങ്ങനെയാണ് സിംഗിൾ ഫേസ് സർക്യൂട്ടിൽ? സിംഗിൾ ഫേസ് എനർജി പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കയ്യില് ഇതുണ്ട്, വാട്ട് മീറ്റർ ഉണ്ട്, അതിൽ MLCV എന്ന് പറയുന്ന ഇതുമുണ്ട്. അപ്പൊ ഈ ടെർമിനലുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തേടെ. കറന്റ് കോയില് സീരീസ് ആയിട്ടും പ്രഷർ കോയിലിന്റെ പാരലൽ ആയിട്ടും. കറന്റ് കോയിൽ എന്തിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും? മെയിന്. അത് എം എല്ല എല്ല ലോഡിന്. ഓക്കെ, മ്യൂട്ട് ചെയ്തു. അപ്പൊ ശ്രീകണ്ഠൻ ഇപ്പൊ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അതായത് നമ്മള് നിങ്ങള് നിങ്ങൾക്ക് എത്ര തവണ ഞാൻ ഇത് വരച്ചതാണ്, എം എൽ ആൻഡ് ദെൻ വി ഹാവ് സി ആൻഡ് വി ടെർമിനൽ അല്ലേ. ഞാൻ പറഞ്ഞു എം ഫേസിന് ഇതിൽ കൊടുക്കും, എൽ എന്ന് പറയുന്നത് ലോഡിന്. അപ്പോഴത്തേക്ക് ഇവിടെ എന്തായി, കറണ്ട് കോയില് ലോഡിന് സീരീസ് ആയിട്ട് വന്നു. എം സി ഷോർട്ട് ചെയ്തു, വി ന്യൂട്രലിലോട്ടും കൊടുത്തു അതല്ലേ. അപ്പം പ്രഷർ കോയിൽ എന്ന് പറയുന്നത് ഫേസിനും ന്യൂട്രലിനും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. നമ്മൾ കറണ്ട് കോയിൽ എന്ന് പറയുന്നത് ഫേസിനും ന്യൂട്രലിനും സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആണല്ലോ. അപ്പം ഇതേ സെയിം സിസ്റ്റം തന്നെയാണ്, ഈ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മീറ്ററിലും ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കറണ്ട് കോയിൽ ആണെങ്കിൽ ഈ കറണ്ട് കോയിലിന് സമാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സീരീസ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. സീരീസ് മാഗ്നറ്റ് നിങ്ങൾ നോക്കിക്കേ, ഫേസിൽ കൂടെ കയറി അത് സീരീസ് ആയിട്ട് സീരീസ് മാഗ്നറ്റിൽ കൂടെ പാസ് ചെയ്ത് ലോഡിന് സീരീസ് ആയിട്ട് തിരിച്ച് ന്യൂട്രലിലോട്ട് പോകുന്നു. അപ്പം കറണ്ട് കോയിലിന് സിമിലർ ആയിട്ടുള്ള കണക്ഷനാണ് നമ്മൾ സീരീസ് മാഗ്നറ്റിൽ ചെയ്യുന്നത്. ഇനി പ്രഷർ കോയിൽ നമ്മൾ വാട്ട് മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഫേസിനും ന്യൂട്രലിനും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഷണ്ട് മാഗ്നറ്റ്. പ്രഷർ കോയിലിന് പകരം ഇവിടെ പറയുന്ന എനർജി മീറ്റർ വരുമ്പോൾ പറയുന്ന പേര് അതിനെ ഷണ്ട് മാഗ്നറ്റ് അല്ലെങ്കിൽ ഷണ്ട് സർക്യൂട്ട്. അതെങ്ങനെയാണ്, ഫേസിനും ന്യൂട്രലിനും പാരലൽ ആയിട്ട് നോക്കിയാൽ ഫേസിനും കയറി വൈൻഡിങ്ങിനകത്ത് കയറി തിരിച്ച് ന്യൂട്രലിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതാണ് എനർജി മീറ്റർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ദ സീരീസ് മാഗ്നറ്റ് അല്ലെങ്കിൽ സീരീസ് മാഗ്നറ്റ് കോയിൽ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ ലോഡ്. ദ ഷണ്ട് മാഗ്നറ്റ് കോയിൽ ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ ടു ദ സപ്ലൈ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കണക്ഷനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? സിംഗിൾ ഫേസ് വാട്ട് മീറ്ററിൽ കണക്ട് ചെയ്യുന്ന അതേ ടെക്നിക്കാണ് നമ്മൾ സിംഗിൾ ഫേസ് എനർജി മീറ്ററിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ വാട്ട് മീറ്ററിന്റെ കണക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ലോജിക്ക് വെച്ച് ഇതിനെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി മീറ്ററിന്റെ കണക്ഷൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ കറണ്ട് കോയിലാണെങ്കിൽ ഇവിടെ സീരീസ് മാഗ്നറ്റ്, അവിടെ പ്രഷർ കോയിലാണെങ്കിൽ ഇവിടെ ഷണ്ട് കോയിൽ അല്ലെങ്കിൽ ഷണ്ട് മാഗ്നറ്റ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഒന്നും കൂടെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ ഇത് വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളടുത്ത് പറഞ്ഞത് ഇതിന്റെ കണക്ഷൻ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ആദ്യം നിങ്ങൾ വാട്ട് മീറ്ററിന്റെ കണക്ഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. വാട്ട് മീറ്ററിന്റെ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സിംഗിൾ ഫേസ് ലോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് സപ്ലൈ ഫേസും ന്യൂട്രലും ആണ്. അപ്പൊ നമ്മൾ വാട്ട് മീറ്ററിൽ കണക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കറണ്ട് കോയില് ഒരു എൻഡ് എം എന്ന് പറയുന്ന എൻഡ് ഫേസിലും കണക്ട് ചെയ്യും, എൽ എന്ന് പറയുന്ന എൻഡ് ലോഡിലും കണക്ട് ചെയ്യും. എന്നിട്ട് ലോഡ് തിരിച്ച് ന്യൂട്രലിലോട്ട് പോകും അല്ലെ. അപ്പൊ ഇവിടെ കറണ്ട് കോയില് ലോഡിന് സീരീസ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതിൽ ആർക്കും തർക്കം കാണൂല എന്ന് വിചാരിക്കും. എന്നിട്ട് നമുക്ക് രണ്ടാമതുള്ള കോയിൽ എന്ന് പറയുന്നത് CV എന്ന് പറയുന്ന പ്രഷർ കോയിലാണ്. അത് എമ്മും സിയും കൂടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എമ്മും സിയും കൂടെ ഷോർട്ട് ചെയ്ത് വി തിരിച്ച് ന്യൂട്രലിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പ്രഷർ കോയില് ഫേസിനും ന്യൂട്രലിനും ഇടയിലായിട്ട് പാരലൽ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു ആദ്യമേ കറണ്ട് കോയില് സീരീസ് ടു ദ ലോഡ്, സീരീസ് ടു ദ ലോഡ്. പ്രഷർ കോയിൽ
in parallel to the supply. ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. ഇനി ഇത് വെച്ച് നമ്മൾ നമ്മുടെ എനർജി മീറ്ററിന്റെ കണക്ഷനും കൂടെ ഒന്ന് നോക്കണം. ഇതേ സെയിം ലോജിക് യൂസ് ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇതിലുള്ള ഇതൊന്ന് ഇറൈസ് ചെയ്യാണ്. ഇതാ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിക്കാൻ മനസ്സിലാവും. ഈ നമ്മുടെ പ്രഷർ വാട്ട് മീറ്ററിൽ ഉണ്ടായിരുന്ന കറണ്ട് കോയിലിന് ഇക്വലന്റ് ആയിട്ടുള്ള സാധനമാണ് ഈ സീരീസ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കറണ്ട് കോയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരുന്നത്? സീരീസ് ടു ദ ലോഡ് അല്ലെ. അപ്പൊ കറണ്ട് കോയിൽ സീരീസ് ടു ദ ലോഡ് എന്ന് പറഞ്ഞാൽ ഫേസ് നേരെ കറണ്ട് കോയിലിന്റെ ഒരു എൻഡിൽ വരുന്നു, അടുത്ത എൻഡ് ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നു, ലോഡിന്റെ അപ്പുറത്തെ എൻഡ് നേരെ ന്യൂട്രലിലോട്ടും പാസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അതിൽ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ കറണ്ട് കോയിലിന്റെ കണക്ഷൻ സിമിലർ ആയിട്ട് നമ്മൾ ചെയ്തു. ഇനി അടുത്ത് പ്രഷർ കോയിൽ, വാട്ട് മീറ്ററിലെ പ്രഷർ കോയിലിന് പകരമായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഷണ്ട് മാഗ്നറ്റ് അല്ലെങ്കിൽ ഷണ്ട് കോയിൽ. അതിന്റെ കണക്ഷൻ എങ്ങനെയാണ്? ഫേസിനും ന്യൂട്രലിനും ഇടയിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫേസിനും ന്യൂട്രലിനും ഇടയിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം? ഒരു എൻഡ് ആ കോയിലിന്റെ ഒരു എൻഡ് ഫേസിലും കണക്ട് ചെയ്യുക, അപ്പുറത്തെ എൻഡ് ന്യൂട്രലിലും കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് കാര്യങ്ങൾ ഇതിനകത്തോട്ട് കൊണ്ടുവരണം. അതായത് ഇൻഡക്ഷൻ എഫക്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇൻഡക്ഷൻ എഫക്ട് ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ടോപ്പിൽ നിന്നൊരു ഫ്ലക്സ് വരണം, ബോട്ടമിൽ നിന്നൊരു ഫ്ലക്സ് വരണം, നടുക്കൊരു അലുമിനിയം ഡിസ്ക് വേണം. അപ്പൊ അതാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു അലുമിനിയം ഡിസ്ക് ഉണ്ട്, ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് ഫ്ലക്സ് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു കോയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ബോട്ടമിൽ നിന്ന് വരാൻ വേണ്ടി വേറൊരു കോയിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഇതിനകത്ത് കണക്ഷനിൽ ഞാൻ ഇവിടെ സപ്ലൈ വോൾട്ടേജ് 240 volt സിംഗിൾ ഫേസ് AC 50 Hz സപ്ലൈ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്തപ്പോഴത്തേക്കും ആദ്യം എന്നല്ല, സ്വിച്ച് ഓൺ ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ തന്നെ നമുക്ക് കറണ്ട് കോയിലിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കറണ്ടിൽ നമുക്ക് വേണമെങ്കിൽ IS എന്ന് വിളിക്കാം, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് IS. ഓക്കെ, അപ്പൊ ഈ IS ഇതിൽ ഈ കോയിലിൽ കൂടെ പോകുമ്പോഴത്തേക്കും 5S എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ബോട്ടമിൽ നിന്ന് വരുന്ന ഫ്ലക്സ് ജനറേറ്റ് ആയി കഴിഞ്ഞു. അതാണ് ഈ പച്ച ലൈൻസ് കാണിക്കുന്നത്. ഇനി അതേ സമയം തന്നെയാണ് ഈ വോൾട്ടേജ് കോയിൽ പാരലൽ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇതിൽ കൂടെ ഒരു കറണ്ട് ഇങ്ങനെ ഒരെണ്ണം ഫ്ലോ ചെയ്യും, ഈ കോയിലിൽ കൂടെ കയറി തിരിച്ച് ഇതിനകത്തൂടെ ഇറങ്ങിപ്പോകും. അപ്പം അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു ഫ്ലക്സ് വീണ്ടും ജനറേറ്റ് ആവും. അപ്പം ഈ കറണ്ട് IP പാരലൽ ആയതുകൊണ്ട് IP എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് 5P എന്ന് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫ്ലക്സ് ഇവിടെ വന്നു. അപ്പം ഈ 5P 5S എന്ന് പറയുന്ന രണ്ട് ഫ്ലക്സ്, ഒന്ന് ടോപ്പിൽ നിന്നും ഒന്ന് ബോട്ടത്തിൽ നിന്നും വരുന്നു. അതിനൊരു പെർട്ടിക്കുലർ ആംഗിൾ ഉണ്ട്, ബീറ്റ എന്ന് പറയുന്നത്, അത് തമ്മിലുള്ള ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇൻഡക്ഷൻ എഫക്ട് പ്രകാരം എന്താ പഠിച്ചത്? ഇതിനകത്ത് എഡി കറൻസ് ജനറേറ്റ് ചെയ്യുകയും ആ എഡി കറൻസിന്റെ കാരണത്താൽ ഈ അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാനും തുടങ്ങും. അപ്പം അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്പിൻഡിലും റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാണല്ലോ. അപ്പൊ നമ്മുടെ വണ്ടിയിൽ സ്കൂട്ടറിലൊക്കെ ഉള്ളതുപോലെ വീൽ കറങ്ങുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആ കിലോമീറ്ററിന്റെ ഡയലും മാറുന്നില്ലേ, അതുപോലെ ഒരു രജിസ്റ്ററിങ് മെക്കാനിസം നമുക്ക് എനർജി മീറ്ററിനകത്തും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ റൊട്ടേഷന് അനുപാതികമായിട്ട് നമുക്ക് ആ ഡയലില് വ്യത്യാസം വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്, നമുക്കൊരു എനർജി മീറ്ററിൽ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് ഷണ്ട് മാഗ്നറ്റ്, സീരീസ് മാഗ്നറ്റ്, ദെൻ ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് സീരീസ് മാഗ്നറ്റിന്റെ കോയില് ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഷണ്ട് കോയിലിലെ കോയില് നമ്മള് സപ്ലൈക്ക് പാരലൽ ആയിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും സീരീസ് കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ നിന്നൊരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുകയും ആ ഫ്ലക്സ് അലുമിനിയം ഡിസ്കിനകത്ത് ഒരു എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഷണ്ട് കോയിലിൽ കൂടെ കറണ്ട് പോകുന്നത് കൊണ്ട് അവിടെ നിന്ന് ടോപ്പിൽ നിന്ന് ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നു, അതും ഒരു എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അലുമിനിയം ഡിസ്കിൽ. ഈ അലുമിനിയം ഡിസ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത എഡി കറൻസിന്റെ കാരണത്താൽ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നു. ടോർക്ക് എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് ഈ അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു.
ഈ അലുമിനിയം ഡിസ്കിൽ തന്നെയാണ് നമ്മൾ സ്പിൻഡിലും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സ്പിൻഡിലും അതിന്റെ കൂടെ കറങ്ങുന്നു, നമ്മൾ മറ്റേ മൂവിങ് അയൺ മൂവിങ് കോയിലൊക്കെ പഠിച്ചതുപോലെ തന്നെ. അപ്പം ഈ ഈ റൊട്ടേഷന് നമുക്ക് ഒരു ഡയൽ സിസ്റ്റത്തിലോട്ട്, അതായത് നമ്മുടെ വെഹിക്കിൾസിലൊക്കെ ഉള്ളതുപോലെയുള്ള ഓഡോമീറ്റർ, കിലോമീറ്റർ മാർക്ക് ചെയ്യുന്ന ആ ഇതുപോലത്തെ ഒരു സിസ്റ്റം നമ്മൾ ഗിയർ മെക്കാനിസം യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് റീഡിംഗ് കിട്ടുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് മൂവ് ചെയ്യാം. ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ കണക്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കണക്ഷൻ വരെ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് സപ്ലൈ കൊടുക്കുന്നു, 240 volt സിംഗിൾ ഫേസ് 50 Hz AC സപ്ലൈ കൊടുക്കുന്നു. അപ്പൊ സപ്ലൈ കൊടുക്കുമ്പോൾ വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് പോകുമല്ലോ. അപ്പൊ ആദ്യം ഞാൻ എടുക്കുന്നത് സീരീസ് മാഗ്നറ്റിൽ കൂടെ കറണ്ട് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ കറണ്ട് പോകുന്ന ഡയറക്ഷനാണ് ആരോ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു കോയിലിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ബോട്ടം പോർഷനിൽ നിന്ന് ഒരു ഫ്ലക്സ് ജനറേറ്റ് ആയി വരികയാണ്. അത് ആ അലുമിനിയം കോയിൽ, അലുമിനിയം ഡിസ്കില് അത് തട്ടുന്നുമുണ്ട്, ആ ഫ്ലക്സ് അതിനെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ആ അലുമിനിയം ഡിസ്കിൽ ഒരു എഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കയ്യിൽ ഒരു കോയിലും കൂടെ ഉണ്ടല്ലോ, അതാണ് ഷണ്ട് കോയിൽ അല്ലെങ്കിൽ ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിൽ കൂടെ പോകുന്ന കറണ്ട് കാരണം അവിടെയും ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അത് ടോപ്പ് മോസ്റ്റിൽ നിന്നാണ് വരുന്നത്, ടോപ്പ് പൊസിഷനിൽ നിന്നാണ് വരുന്നത്. അപ്പം അത് കാരണം അവിടെയും ഒരു ഫ്ലക്സ് വരുന്നു, അത് കാരണം വീണ്ടും ഒരു എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം മൊത്തം അലുമിനിയം ഡിസ്കിൽ 2 എഡി കറണ്ട് വരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ആവശ്യവും. ഇൻഡക്ഷൻ എഫക്ട് പ്രകാരം ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ 2 ഫ്ലക്സുകളുടെ ആവശ്യകത ഉണ്ട്. അപ്പം 2 ഫ്ലക്സ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇതിനകത്ത് ടോർക്ക് ജനറേറ്റ് ആവുകയും അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് there is a revolution or rotation of the spindle also. As a result, we get a particular reading in the registering mechanism or registering system. Okay, appo ningal idile ippa nokki kaiyna nammal paranjathu nu vechaiyna torque generate cheyyunnadana paranjathu alle. Appo td deflecting torque generate cheyyunnathu. Appo ithrayum paranja karyangalana moving system കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മൂവിങ് സിസ്റ്റവും മൂവിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാ അത് വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരു കൺട്രോൾഡ് റൊട്ടേഷൻ ആയിരിക്കണം, അതിന് ഇത്ര അളവിൽ നമ്മൾ കൊടുക്കുന്ന പവറിന് അനുപാതികമായിരിക്കണം. അപ്പൊ ആ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാഗ്നറ്റ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ബ്രേക്കിംഗ് മാഗ്നറ്റ്. ബ്രേക്കിംഗ് മാഗ്നറ്റ്. അപ്പൊ ഈ ബ്രേക്കിംഗ് മാഗ്നറ്റിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് മൊത്തത്തിൽ വിളിക്കുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഈ ബ്രേക്കിംഗ് മാഗ്നറ്റ് ആണ്. ഇതൊരു സി ഷേപ്ഡ് മാഗ്നറ്റ് ആണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മാഗ്നറ്റ് ആണ് നമ്മുടെ ബ്രേക്കിംഗ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. കാരണം ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആയിരിക്കും. ഇവിടെ ഷണ്ട് മാഗ്നറ്റും സീരീസ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ ബ്രേക്കിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പെർമനന്റ് മാഗ്നറ്റ്. അപ്പം ഇതിന് കറണ്ടിന്റെ സപ്ലൈ ഒന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ഇതിനകത്തൂടെ ഫ്ലക്സ് വരുന്നുണ്ട്. കാരണം ഒരു സാധാ മാഗ്നറ്റ് ആണ്, പെർമനന്റ് മാഗ്നറ്റ്. അപ്പം ഇവിടെ ഒരു ഫ്ലക്സ് വരുന്നുണ്ടല്ലോ, ആ ഫ്ലക്സിനകത്തൂടെ ആണല്ലോ ഈ കോയിൽ, ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ഇതിനകത്ത് ഒരു ബ്രേക്കിംഗ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രേക്കിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ബ്രേക്കിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വേണം. അതിന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോർക്കാണ് ഈ ടി ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളൊരു സി ഷേപ്ഡ് പെർമനന്റ് മാഗ്നറ്റ് കൊണ്ടാണ് അതിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനകത്ത് ഇവിടെ ഈ ഒരു 2 സാധനം കൂടെ കാണുന്നുണ്ട്. ഇതെന്ന് ഇതിന്റെ പേരെന്ന് പറയുന്നത് കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ്. കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ഒരു കുറച്ചും കൂടെ ഒരു 3D മോഡലാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതാ നോക്കിയാ, താഴെ കറണ്ട് കോയിലുകൾ 2 ലിമ്പിലായിട്ട്
സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോൾട്ടേജ് കോയിലിന്റെ ലിമ്പിൽ നടുക്കത്തെ സെൻട്രൽ ലിമ്പിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു കോപ്പർ ഷെയ്ഡിംഗ് റിങ് വെച്ചിട്ടുണ്ട്. നമ്മുടെ അലുമിനിയം ഡിസ്ക് ഉണ്ട്, ബ്രേക്കിംഗ് മാഗ്നറ്റ് ഉണ്ട്. ഇത് മുകളിൽ നോക്കിയ ഗിയർ ട്രെയിൻ എന്ന് പറയുന്ന മറ്റേ ആ ഡയല് ഇങ്ങനെ കറക്കണമല്ലോ, നമ്മുടെ സ്കൂട്ടറിലൊക്കെ ഇരിക്കുന്ന ഡയല് കറങ്ങണമെങ്കിൽ അതിനകത്തൊരു റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഇങ്ങനെ വരുന്ന വെർട്ടിക്കലായിട്ട് വരുന്ന മൂവ്മെന്റിന് ഗിയർ ഉപയോഗിച്ച് നമ്മളൊരു ലീനിയർ ആയിട്ടുള്ള മോഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ചോദിക്കാം, വർക്കിങ്ങിലോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. താങ്ക് യു, ആൻഡ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീക്ക്. വിൽ ബി ഹാവിംഗ് വൺ ക്ലാസ് ആൻഡ് ഇൻ വൺ ക്ലാസ് വിൽ ബി ഹാവിംഗ് എ ടെസ്റ്റ് പേപ്പർ. ഓക്കെ, സോ ദ ടോപ്പിക് വിൽ ബി ഫ്രം മൊഡ്യൂൾ 1. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. യു ക്യാൻ ലീവ്.